കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന പാതാളം യാഥാർത്ഥ്യമാണോ? പാതാള ലോകം ശരിക്കും ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? എന്നാൽ അങ്ങനെയൊരു സ്ഥലം നമ്മുടെ രാജ്യത്തുണ്ട്. ഭൂമിക്കടിയിൽ 3000 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ആ അപൂർവ ഗ്രാമത്തിന്റെ പേര് പാതാൾകോട്ട് എന്നാണ്. മനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമാണ് മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ല. ഓറഞ്ച് കൃഷിക്കും പരുത്തി കൃഷിക്കും പേരുകേട്ട ചിന്ദ്വാര ജില്ല ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പാതാൾകോട്ട് എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ്. ഇന്ത്യയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയായ സത്പുരയുടെ ഭാഗമായാണ് വനനിബിഡമായ പാതാൾകോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗവും വനമേഖലയായ ചിന്ദ്വാര ജില്ലയെ 4 വനപ്രദേശങ്ങളായാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ താമിയ പ്രദേശത്താണ് പാതാൾകോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗോൺസ്, ഭാര്യ എന്നീ നാമത്തിൽ അറിയപ്പെടുന്ന ആദിവാസി ഗോത്രത്തിൽപ്പെട്ടവരാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. വനത്തിൽ വളരുന്ന സസ്യങ്ങൾ കൊണ്ട് ഫലപ്രദമായ ചികിത്സാരീതികൾ അറിയാവുന്നവരാണ് ഇവർ. കാടിനകത്ത് വളരെയധികം ഉൾഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന ഈ സ്ഥലത്തിന് പുറം ലോകവുമായി യാതൊരു ബന്ധവും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഭക്ഷണവും മരുന്നും വീടുകൾ കെട്ടാനും അറിയാവുന്ന ഈ വർഗ്ഗക്കാർ പരസ്പരം സഹായിച്ചും താങ്ങായുമാണ് ജീവിച്ചു പോരുന്നത്. ഇവിടെയുള്ള അപൂർവ സസ്യസമ്പത്തിനെ കുറിച്ചറിഞ്ഞതോടെ ചൂഷണവും ആരംഭിച്ചിരിക്കുന്നു. അസേറേസി വിഭാഗത്തിൽപ്പെട്ട 900 ഇനത്തിൽപ്പെട്ട സസ്യങ്ങളുടെ അപൂർവ ശേഖരം ഈ പ്രദേശത്ത് വളരുന്നു. കൂടാതെ മറ്റനേകം ഔഷധ സസ്യങ്ങളും ഈ വനപ്രദേശത്ത് ലഭ്യമാണ്. പരമ്പരാഗത ആദിവാസി ഗോത്ര ചികിത്സകൾ, ശരീരവേദന, കണ്ണുദീനം, മലബന്ധം, ചുമ, ജലദോഷം, വയറിളക്കം, ചർമ്മസൗന്ദര്യം, ചെവിവേദന, തലവേദന, പനി, ദഹന പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തം, മൂത്രത്തിൽ കല്ല്, മലേറിയ, ചെന്നിക്കുത്ത്, തളർവാദം തുടങ്ങി ഒട്ടനവധി അസുഖങ്ങളുടെ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള പ്രദേശം വലിയ മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് 250 സഞ്ചരിച്ചു വേണം ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ പാതാൾകോട്ടിലെത്താൻ. സംസ്കൃതത്തിൽ വളരെ താഴ്ചയുള്ള എന്നർത്ഥം വരുന്ന പാതാളം എന്ന വാക്കിൽ നിന്നാണ് ഈ പ്രദേശത്തിന് പാതാൾകോട്ട് എന്ന പേര് ലഭിച്ചത്. പുരാണങ്ങളിലെ ഐതിഹ്യം അനുസരിച്ച് ലങ്കാധിപതിയായ രാവണന്റെ പുത്രൻ മേഘനാഥൻ പരമശിവനെ വന്ദിച്ചതിനു ശേഷം പാതാള ലോകത്തേക്ക് പോയത് ഈ വഴിയാണെന്ന് വിശ്വസിക്കുന്നു. സർക്കാർ കണക്ക് പ്രകാരം 21 ഗ്രാമങ്ങളാണ് പാതാൾകോട്ടിലുള്ളത്. എന്നാൽ ഇതിൽ 12 മാത്രമേ ജനവാസമുള്ളൂ. ചെറിയ കുടിലുകളിൽ കഴിയുന്ന ഇവരിൽ ഭൂരിഭാഗവും ഗോണ്ട് ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ ഭാഗമായ ഭുരിയക്കാരാണ്. ഏകദേശം 7000 വരും ഇവരുടെ ജനസംഖ്യ എന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 18-19 നൂറ്റാണ്ടുകളിൽ ഇവിടം ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഹോഷാംഗാബാദ് ജില്ലയിലെ പച്മരി എന്ന സ്ഥലവുമായി ഈ സ്ഥലത്തെ ബന്ധിപ്പിക്കുന്ന നീളമുള്ള തുരങ്കം നിർമ്മിച്ചതായി കാണപ്പെടുന്നു. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, വനത്തിനും താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ ഈ ഗ്രാമത്തിൽ സൂര്യവെളിച്ചം തന്നെ എത്തിനോക്കാറില്ല. വനത്തിൽ വളരുന്ന സസ്യങ്ങൾ കൊണ്ട് ഫലപ്രദമായ ചികിത്സാരീതികൾ അറിയാവുന്നവരാണ് ഇവിടെയുള്ള ഗോത്രവിഭാഗക്കാർ. മുഴുവൻ സമയം ഇരുട്ടുമൂടി കെട്ടിക്കിടക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവരിൽ ചിലർ പർവ്വതത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റി തുടങ്ങി. അവിടെ കുടിൽ കെട്ടി സ്ഥിരതാമസം ഉറപ്പിച്ചു. അവിടെയും ദിവസം 4-5 മണിക്കൂർ മാത്രമാണ് സൂര്യവെളിച്ചം ലഭിക്കുന്നത്. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഭക്ഷണവും മരുന്നും വീടുകൾ കെട്ടാനും അറിയാവുന്ന ഇവിടുത്തെ ഗോത്രവിഭാഗക്കാർ പരസ്പരം സഹായിച്ചും താങ്ങായുമാണ് ജീവിക്കുന്നത്. ഇവിടെയുള്ള ഗോത്രവിഭാഗക്കാർക്ക് തങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് നിരവധി വിശ്വാസങ്ങളുമുണ്ട്. പുരാണങ്ങളിലൊക്കെ വിവരിക്കപ്പെടുന്ന യഥാർത്ഥ പാതാളം ഇവിടെ തന്നെയാണെന്നാണ് ഇവരുടെ വിശ്വാസം. രാമായണത്തിലെ കഥാനായികയായ സീത സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനായി ഭൂമിയെ നെടുകെ പുലർത്തി അന്തർദാനം ചെയ്തത് ഇവിടെയാണെന്നും ഇവർ വിശ്വസിക്കുന്നു. രാവണൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും പാതാളത്തിലേക്ക് താഴ്ത്തുന്ന ഒരു ഐതിഹ്യവുമുണ്ട്. ഇതുപ്രകാരം രാമനെയും ലക്ഷ്മണനെയും രക്ഷിക്കാൻ പാതാളത്തിലേക്ക് ഹനുമാൻ പ്രവേശിച്ചത് ഇതുവഴിയാണെന്നും ഇവിടത്തുകാർ വിശ്വസിക്കുന്നു. പാതാളത്തിലേക്ക് കടക്കാനുള്ള ഏക കവാടമായും ഇവർ നാടിനെക്കുറിച്ച് പറയുന്നുണ്ട്. നരക കവാടത്തിന്റെ പുറം ലോകത്തുള്ളവരെ ഇങ്ങോട്ട് പ്രവേശിക്കാറുമില്ല ഇവർ. അസേറേസി വിഭാഗത്തിൽപ്പെട്ട 900 ഇനത്തിൽപ്പെട്ട സസ്യങ്ങളുടെ അപൂർവ ശേഖരവും ഇവിടെയുണ്ട്. ആരും അറിയാതെ കിടന്ന ഈ പാതാള ലോകം കോവിഡ് കാലത്താണ് കൂടുതൽ വാർത്തകളിൽ നിറയുന്നത്. കാവൽക്കാരായാണ് ഇവർ തങ്ങളെ സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ ഇവിടെ നിന്ന് പുറത്തേക്കൊരു റോഡ് നിർമ്മിച്ചു. ഇതോടെ പുറത്തുനിന്നും അല്പാൽപമായെങ്കിലും സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പാതാളക്കോട്ട് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ സമയം മഴക്കാലമാണ്. മേഘങ്ങളാൽ മൂടപ്പെട്ട ആകാശവും ഭൂമിയുടെ ഗന്ധവും കുളിർമയുള്ള കാലാവസ്ഥയും ഈ സമയങ്ങളിൽ പാതാളക്കോട്ടയെ കൂടുതൽ സുന്ദരിയാക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.